നമ്മൾ ഇപ്പം തന്നെ പൗരത്വ ബില്ല് മുസ്ലിമിന് എതിരായിട്ട് വന്നു. ഇനി എന്തൊക്കെ മുസ്ലിം സമുദായത്തിന് വരുന്നുണ്ടോ എന്നുള്ള നമുക്കറിയാൻ പാടില്ല. മുസ്ലിം സമുദായത്തോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഏതായാലും പെട്ടു തിരിച്ചു വന്നു ഈയൊരു ബില്ലിൻ്റെ കാരണം കൊണ്ട് തന്നെ. അതുകൊണ്ട് അതെങ്കിലും ഒന്ന് ആലോചിച്ചതിൻ്റെ ശേഷം മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയിൽ അംഗത്വം ചേരുന്നതിനെ കുറിച്ച് ആലോചിക്കുക. ചേരണ്ടെന്ന് ഞാൻ പറയില്ല, അത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഒരു പ്രധാനമന്ത്രി ആകുമ്പം ഇന്ത്യയിലെല്ലാവരെയും പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞതാണ് എനിക്ക് എല്ലാ മതവിഭാഗങ്ങളും ഒരുപോലെയാണെന്നുള്ള. പക്ഷേ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന് എയിം ചെയ്തുകൊണ്ടുള്ള പരിപാടിയാണ്. അതിന് പ്രധാനമന്ത്രി ഒരു ഗവൺമെൻറ് എന്ന നിലക്ക് ജനങ്ങളോടുള്ള ഒരു ബാധ്യത ഉണ്ട്. അത് ന്യൂനപക്ഷങ്ങളായിക്കോട്ടെ ഭൂരിപക്ഷങ്ങളായിക്കോട്ടെ, ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു പുതിയൊരു ബില്ല് വരുമ്പം അത് എത്രത്തോളം നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങൾ എത്രത്തോളം ബാധിക്കും, അത് അവരോടുകൂടി ചർച്ച ചെയ്ത് ഒരു സർവകക്ഷി യോഗമൊക്കെ ഇനിയെങ്കിലും വിളിക്കാമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പേരിൽ പല രാഷ്ട്രീയക്കാരും പല കാര്യങ്ങളൊക്കെ ചെയ്യും. രാജ്യത്ത് ഒരുപാട് ഇഷ്യൂ ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് ഇതിനൊരു സർവകക്ഷി യോഗം വിളിച്ചിട്ട് കാര്യമില്ല. ജനങ്ങളുടെ പ്രശ്നം അറിയണം, അതാണ് പ്രധാനമന്ത്രി ചെയ്യേണ്ടത്. ജനങ്ങൾക്ക് എന്താണ് ഇപ്പോഴത്തെ അനുഭവം? ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നു അതിൽ മുസ്ലിം സമുദായത്തിനൊന്നും അത്ര വലിയൊരു വീഴ്ചയൊന്നുമില്ല. പക്ഷേ മുസ്ലിം സമുദായം എന്നാ ഭീതിയിലാണുള്ളത്. അയ്യൊരു ഇതില്ലെങ്കിലും നമുക്ക് എന്നാ ഒരു സർവകക്ഷി യോഗമൊക്കെ വിളിച്ച് അവരെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, അതാണല്ലോ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ ബി ജെ പിൻ്റെ നേതാവല്ല, എല്ലാ ജനങ്ങളുടെയും നേതാവാണ്, എല്ലാ ജനങ്ങളുടെയും നേതാവാണ് പ്രധാനമന്ത്രി. അതൊക്കെ ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ഇപ്പോഴത്തെ ആശങ്ക മാറ്റേണ്ടത് ഗവൺമെൻറ് ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെന്ത് പാർട്ടിക്കല്ല വലുത്, ഗവൺമെൻറ്റാണ് ഇപ്പം വിലയുള്ളത്. എന്തുകൊണ്ട് നമ്മൾ കേരള മുഖ്യമന്ത്രിയും പ്രതിപക്ഷം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ മൊത്തമായി എതിർക്കുന്നു? അവരൊക്കെ വിഡ്ഢികളാണോ? ഈ ബില്ലിൻ്റെ കാര്യങ്ങളൊക്കെ അവരും വായിച്ചിട്ടുണ്ടാവില്ലേ? കേരള ഗവൺമെൻറ്റിന് ഒരു മിഷണറി ഉണ്ട്, പ്രോസിക്യൂട്ടർ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അദ്ദേഹത്തിന് പ്രൈവറ്റ് സെക്രട്ടറിമാരുണ്ട്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല സാറ്, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഐതരലി തങ്ങൾ, അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ. പിന്നെ സി പി എമ്മിലെ പിന്നെ കാനം രാജേന്ദ്രൻ, അങ്ങനെ കോടിയേരി ബാലകൃഷ്ണ സാറ്, അവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇതൊന്നും രാഷ്ട്രീയം കളിക്കാത്തവരൊന്നുമല്ലല്ലോ. അവർ രാഷ്ട്രീയം കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ജനങ്ങൾക്കെതിരായി ഒരു പ്രത്യേക വിഭാഗത്തിനുള്ള എതിരായതുകൊണ്ട് മാത്രമാണ് എല്ലാവരും ഇതിനെ എതിർക്കുന്നത്. അപ്പം അവരൊക്കെ എതിർത്ത് എല്ലാവരും ചെയ്യുമ്പോൾ ഞാൻ മാത്രം ഈ ബി ജെ പിയിൽ തൂങ്ങി നിൽക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? ഇതിന് ജനങ്ങളെ പ്രശ്നം പരിഹരിക്കുക. പിന്നെ എനിക്കിപ്പോൾ ഒരുപാട് റിവേഴ്സൊക്കെ വേണമെങ്കിൽ കിട്ടും അതിന് പല കാര്യങ്ങളും. പക്ഷേ ഞാൻ ആരെയും ഭയക്കുന്ന കൂട്ടത്തിലല്ല, അതാദ്യം മനസ്സിലാക്കുക. ഞാൻ പോയത് ന്യൂനപക്ഷ സമുദായത്തിന് എന്തെങ്കിലും എന്നാൽ കഴിയുന്ന സഹായം പാർട്ടിയിൽ കൂടിയും ഗവൺമെൻറ്റിൽ കൂടിയും നേടിക്കൊടുക്കുക എന്നുള്ള, അതിനുവേണ്ടി ഞാനൊരു ഓഫീസ് വരെ ഇടാമെന്നുള്ള ബി ജെ പി പ്രവർത്തകരോടടക്കം ഞാൻ പറഞ്ഞു. അതൊന്നും അവർക്ക് വലിയൊരു താല്പര്യമില്ല. ഇപ്പം മനസ്സിലാവുന്നത് ഞാനൊരു മുസ്ലിമായതുകൊണ്ടായിരിക്കും അതിനവർക്ക് താല്പര്യമില്ലാത്തത്. ഞാൻ സ്വന്തമായിട്ട് ബി ജെ പിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തുമ്പം അത് ബി ജെ പി കേരള ഘടകം എന്തുകൊണ്ട് ഡെവലപ്പ് ആവുന്നില്ല അതിനൊരു ഉദാഹരണമാണ്. ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് ഒരു പല കാര്യങ്ങളും ചെയ്യുക. തായക്കടയിലെ ജനങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പരിഹരിക്കണം. പക്ഷേ ഇതൊന്നുമില്ല. അപ്പോൾ അതൊക്കെ പോട്ടെ. ഇപ്പോൾ ജനങ്ങൾ, ഇപ്പോൾ നമ്മൾ ഇന്ത്യ വളരെ സാമ്പത്തിക മാധ്യത്തിൽ പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ അതൊക്കെ നോക്കുമ്പം അതിനൊരു മറയിടയാണോ ഒരു ഒരു പ്രത്യേക വിഭാഗത്തിനെ നോവിച്ചും കൊണ്ടിട്ടാണോ അതിൻ്റെ മറയിടുന്നത്? അത് ശരിയല്ല. നമ്മളെ ജനങ്ങൾ ഒത്തിരി, കേരളത്തിലും ഒട്ടുമിപ്പ ആൾക്കാരും പുറത്താണ് ജോലി ചെയ്യുന്നത്. അവിടുത്തെ ഒരു ജി സി സി കൺട്രിയിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ മുസ്ലിങ്ങൾ മാത്രം ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ബി ജെ പി എന്താ ചെയ്യുക? അതൊന്നും അവർ പറയില്ല. അവർക്ക് അതിനുള്ള മറ്റുള്ള രാഷ്ട്രങ്ങളൊക്കെ അതിനൊക്കെ ഇതുണ്ട്. അവരെല്ലാ മതങ്ങളും ഒരുപോലെ സ്നേഹിക്കുന്നത്. ഗൾഫ് നാടുകളിൽ പോലും അമ്പലങ്ങളുണ്ട്, അതൊക്കെ എന്തുകൊണ്ടൊരു സൗഹാർദ്ദം അവിടെയുണ്ട്. ഇവിടെയും സൗഹാർദ്ദമൊക്കെ വേണം. ഇന്ത്യ മതേതര രാജ്യമാണെന്നുള്ളതാണ് ഭരണഘടനയിലുള്ളത്. ഇപ്പം മതേതരത്തെ പോയി, എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു രൂപത്തിലോട്ട് നമ്മുടെ രാജ്യം കടന്നുപോയി? എനിക്കൊന്നാ പറയാനുള്ളൂ, നമ്മൾ കലഹിക്കാതെ ഒരു മതേതര രാഷ്ട്രമായി ഇന്ത്യ വളരട്ടെ എന്ന് പ്രാർത്ഥനയേ എനിക്കുള്ളൂ. അതെനിക്ക് പറയാൻ പറ്റില്ല. മുസ്ലിം ആയതെന്നുള്ള ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് ഈയിടെ. അത് ശ്രീധരമുള്ള സാറിന് അറിയാം എന്താണ് ഈ അനുഭവം ഉണ്ടായെന്നുള്ളത്. ഞാനത് ആളെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല.
പിന്നെ അതിൽ തന്നെ ഇത് തന്നെ സംസ്ഥാന ഭാരവാഹിയായ ഒരാൾ നിങ്ങൾക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ ഓഫർ ഉണ്ടെങ്കിൽ നിങ്ങൾ മുസ്ലിം ലീഗിലോട്ട് പോയിക്കോ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഭാരവാഹികളുണ്ട്. അയാളെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എനിക്ക് മുസ്ലിം ലീഗ് പോകണമെങ്കിൽ ഈ ആ പറഞ്ഞ ആൾ സർട്ടിഫിക്കറ്റ് വേണ്ട, എനിക്ക് മുസ്ലിം ലീഗ് പോകണമെങ്കിൽ ഞാൻ മുസ്ലിം ലീഗ് എൻ്റെ ഫാദറെ പെങ്ങളമാനാണ് മുനവർ അലിയും ബഷീർ അലിയൊക്കെ ആ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എത്തേണ്ട ഇടത്തിൽ എനിക്ക് എത്താം. ഞാൻ ആദ്യമായിട്ടാണ് ബി ജെ പി അംഗത്വം എടുക്കുന്നത്. അപ്പം മുസ്ലിം ലീഗിൽ പോകണമെങ്കിൽ വേറെ ആരും ബി ജെ പിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ട ആ ഓഫർ സ്വീകരിക്കാൻ. അത് ആ പറഞ്ഞവൻ ആലോചിക്കുക. ഇനിയിപ്പോൾ ഞാൻ പാർട്ടിയിലല്ല, പറഞ്ഞവൻ ആലോചിക്കുക മുസ്ലിം ലീഗിൽ നിന്ന് ഓഫർ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയിക്കോ. ഞാൻ അങ്ങനെ മരഞ്ചാടി വന്നവനല്ല, അതാദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ മുസ്ലിം സമുദായം മാത്രമല്ല ഈ ഒരു കാര്യത്തിന് എതിർപ്പ്. മുസ്ലിം സമുദായത്തോട് അവരെ ജാതിയിൽപ്പെട്ട ഹിന്ദു സമുദായം അടക്കം മുസ്ലിങ്ങളോട് ഇതിന് യോജിച്ചായിട്ട് നിൽക്കുന്നത്. എത്രയോ എൻ്റെ ഹിന്ദു ഹൈന്ദവരായിട്ടുള്ള കൂട്ടുകാർ എന്നോട് ഈ നല്ല ഡിസിഷനാണ്, ഇങ്ങനെ ചെയ്യരുത് ഒരിക്കലും എന്നുള്ള പറഞ്ഞവരുണ്ട്. എന്തിന് കഴിഞ്ഞ ദിവസം തെക്കൻ കേരളത്തിൽ മുസ്ലിംക്ക് നമസ്കരിക്കാനായപ്പോൾ പള്ളി തുറന്നു, ക്രിസ്ത്യൻ പള്ളി തുറന്നിട്ട് അവിടെ നിന്നാണ് നമസ്കരിച്ചത്. അത്ര പോലും മതസൗഹാർദ്ദമുള്ള ഈ രാജ്യം, ഇന്ത്യ കേരളത്തിലെ മതവികാരങ്ങൾ വ്രണപ്പെടുത്തുന്ന പല കാര്യങ്ങളും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജനങ്ങളത് വില വയ്ക്കില്ല, ജനങ്ങളതിനെ എതിർക്കും, അതിൽ യാതൊരു സംശയവുമില്ല. ബി ജെ പി ഇപ്പം ഒറ്റക്കെട്ടായിട്ട് ഒറ്റക്ക് ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. അവക്ക് തിരിച്ചടി ആവുന്നുള്ളത് ഇനി ഭാവിയിലുള്ള എലക്ഷൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കും. എന്തിനായാലും ബി ജെ പിക്ക് കേരളത്തിലെ വോട്ടിംഗ് ശതമാനം കുറയാൻ ഇതൊരു കാരണമാണ്.